രാജ്യത്ത് നടക്കുന്ന അരിങ്കൊലകളുടെ നാട് ഇപ്പോൾ കേരളവും മംഗലാപുരവുമാണ്. കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നും ഏകദേശം 32,000 പെൺകുട്ടികളെ കാണാതായിട്ടും എൻഐഎ അന്വേഷിക്കുന്നത് വെറും 99 കേസുകൾ മാത്രം. കാശ്മീരി ഫയൽസ് എന്ന ചിത്രത്തിന് ശേഷം കേരളത്തിലെ തീവ്രവാദവും ഇനി ബോളിവുഡിലേക്ക് പോവുകയാണ്. കേരളത്തിൽ നിന്ന് ഐഎസിലേക്കും ലോകത്തിലെ മറ്റ് തീവ്രവാദ മേഖലകളിലേക്കും നിരവധി ആയിരക്കണക്കിന് മലയാളി യുവതികളെ തട്ടിക്കൊണ്ടുപോകലും കടത്തലും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ കാര്യങ്ങളെല്ലാം വിശദമാക്കിയുള്ള ഒരു ചിത്രമാണ് ഒരുങ്ങുന്നത്. കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പിന്നാമ്പുറത്ത് ഒരുപാട് രഹസ്യ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇത് വ്യക്തമാക്കുന്ന കണക്കുകൾ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ മലയാളി യുവതികളെ അവരെ ടാർഗറ്റ് ചെയ്ത് ഇസ്ലാമിക തീവ്രവാദികൾ ഐഎസിലേക്ക് കടത്തുന്നതും അവരുടെ അനുഭവങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ കഥ. എഴുത്തുകാരനായ സുദീപ് തോസൻ ആണ് കഥയും സംവിധാനവും. യഥു വിജയകൃഷ്ണനാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. വിപുൽ അമൃത്ലാൽ ഷാ ആണ് നിർമ്മാണം നിർവഹിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക തീവ്രവാദികളും നടത്തുന്ന റിക്രൂട്ട്മെൻറ്റിനെ പറ്റി പറയുന്ന ഒരു ഭാഗവും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ടീച്ചറാണ് റിലീസായിരിക്കുന്നത്. കേരളത്തിലെ മലയാളി യുവതികളെ ഇസ്ലാമിക തീവ്രവാദികൾ ഐഎസിലേക്ക് ആകർഷിച്ച് കൊണ്ടുപോകുന്നു. അവരുടെ അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം. സുദീപ് തോസൻ വളരെ വിശാലമായി ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തെ എന്നല്ല, പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. അടുത്തിടെ നടത്തിയ ഒരു അന്വേഷണം അനുസരിച്ച് 2009 മുതലുള്ള ഒരു പഠനം, കേരളത്തിൽ നിന്നും മംഗലാപുരത്തു നിന്നുമാണ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നുള്ള ഏകദേശം 32,000-ലധികം പെൺകുട്ടികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന ഭയപ്പെടുത്തുന്ന കണക്കുകൾ വരുന്നത്. അതിൽ ഭൂരിഭാഗവും സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ ഐഎസിലാണ് എത്തുന്നത്. ഈ വസ്തുതകൾ അധികാരികൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിലും മതതീവ്രവാദികളുടെ അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ, ആ ഗൂഢാലോചനകൾ എതിർക്കാൻ കൃത്യമായ പ്രവർത്തനം സർക്കാർ ആലോചിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. അതിനൊക്കെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഈ സിനിമ എന്നാണ് ഇതിൻ്റെ ക്രൂ പറയുന്നത്. പല യാത്രകളിലും ഒളിച്ചോടിയ പെൺകുട്ടികളുടെ അമ്മമാരുടെ കണ്ണുനീർ നേരിട്ട് കണ്ടു എന്നാണ് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും പറയുന്നത്. യുവതികളിൽ ചിലരെ അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും ജയിലുകളിൽ ഇവർ നേരിട്ട് കണ്ട അനുഭവം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ചിലർക്ക് ഒരു വിചാരണയുമില്ല. മിക്ക പെൺകുട്ടികളും വിവാഹം കഴിച്ചത് ഐഎസ് ഭീകരതയാണ്. അതും ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് അവർ വിവാഹം എന്ന ഒരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നത് തന്നെ. ഇരുളിൽ നിന്നും ഇരുളടഞ്ഞ ഒരു ഭാവിയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് ഇതിൻ്റെ പ്രവർത്തകർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സുപ്രധാന സിനിമ പെൺമക്കളെ നഷ്ടപ്പെട്ട എല്ലാ അമ്മമാരുടെയും നിലവിളികൾ ഉൾപ്പെടുന്നതാണ്. ഇനി ഒരു അമ്മയ്ക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് ഐഎസിലേക്കും ലോകത്തിലെ മറ്റു തീവ്രവാദ മേഖലകളിലേക്കും ആയിരക്കണക്കിന് മലയാളി യുവതികളെ തട്ടിക്കൊണ്ടുപോകലും കടത്തലും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒഴിവാക്കണം, അത് കുറയ്ക്കണം, അത് ഇല്ലാതാക്കണം, അതിനുള്ളതാണ് ഈ ചിത്രം. സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം 32,000-ലധികം സ്ത്രീകളെ ഒരു രാജ്യത്തു നിന്ന് ഒരു സ്ഥലത്തു നിന്ന് കടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല, അതൊരു ആശങ്കയായി തുടരുകയാണ്. തന്നെയുമല്ല, കേരളത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ നടക്കുന്ന രഹസ്യ ഓപ്പറേഷൻ, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തല വച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്, ജീവിതം നമ്മൾ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ പറയാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ഈ ചിത്രം എന്തുകൊണ്ടും പ്രയോജനപ്പെടും. കാശ്മീർ ഫയൽസ് പോലെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന കുറേ സാഹചര്യങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ ഈ ചിത്രത്തിലൂടെ സാധിക്കും എന്നാണ് സംവിധായകൻ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.